ഇതാണ് ഇതിലേക്ക് ആഗ്രഹം ഇവിടെ ആഗ്രഹം എല്ലാ പിതാക്കന്മാരും
പ്രവർത്തനത്തിന് നന്ദി പ്രകാശിപ്പതിനു ശേഷം തൊട്ടടുത്ത ദേവാലയമായിരിക്കുന്ന ആരക്കുന്ന പള്ളിയിലേക്ക് ഈ അവകാശ സംരക്ഷണ ജാഥ മന്ദം മന്ദ വീഴുകയാണ്. വിശ്വാസികളുടെ പ്രാർത്ഥനയും വിശ്വാസികളുടെ സഹകരണവും എല്ലാ വിശ്വാസികളും ജീവിതത്തിലുള്ള കാലം അന്ത്യവയ്ക്ക സിംഹാസനത്തെ മറക്കുകയില്ല. കാലം ചെയ്ത ഇന്ത്യ ശ്ലേഖനായിരിക്കുന്ന മക്കളെ, അന്ത്യവയ്ക്ക സിംഹാസനം നമ്മുടെ മാതാവാണ്. അന്ത്യവയ്ക്ക സിംഹാസനത്തെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയുകയില്ല. മറുഭാഗവുമായി ഒരിക്കലും യോജിക്കുവാനോ ജയിക്കുവാനോ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ഈ പരിശുദ്ധ സിംഹാസനത്തിന്റെ കീഴിൽ ശക്തമായി സഭാഭാരവാഹികളെ, ബഹുമാനപ്പെട്ട വൈദികരെ, മണന്തുരുത്തി മാർത്തോമന്ന കത്തീഡ്രൽ ദേവാലയത്തോട് ബന്ധപ്പെട്ട് പരിശുദ്ധ അന്ത്യോക്യാ സിംഹാസനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് അതിനുവേണ്ടി ജീവത്യാഗം പോലും ചെയ്യുവാൻ മനസ്സോടെ മുൻപോട്ട് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്ന് നമുക്കറിയാം. പരിശുദ്ധ സഭ അതിന്റെ വിഷമഘട്ടത്തിൽ വിശ്വാസികളുടെ ബലത്തിലാണ് എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത്. അഭിമന്യ പിതാക്കന്മാരായ വറന്തിമോസ് തിരുമേനിയും ഐസബോർ സ്ഥാപിയോ തിരുമനിച്ചുകൊണ്ടും ബഹുമാനപ്പെട്ട വൈദിക ട്രസ്റ്റി, ബഹുമാനപ്പെട്ട അൽമായ ട്രസ്റ്റി ഉൾപ്പെടെയുള്ള സഭാഭാരവാഹികളുടെ എല്ലാവരുടെയും നേതൃത്വത്തിൽ ഈ പരിശുദ്ധ സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാ അവകാശങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടി ആരംഭിച്ചതായിട്ടുള്ള ഈ സഹന യാത്ര, അവകാശ സംരക്ഷണ യാത്ര എന്ന പേരിൽ പേർചൊല്ലി വിളിച്ചിരിക്കുന്ന ഈ അനുഗ്രഹീത യാത്ര, പരിശുദ്ധ അന്ത്യോക്യാ സിംഹാസനത്തിന്റെ ഈറ്റില്ലമായ മുളന്തുരുത്തി മാർത്തോമൻ കത്തീഡ്രൽ ദേവാലയത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന അഭിമന്യ മെത്രാപ്പൊലീത്തായും സഭയുടെ മെട്രോപൊളിറ്റൻ ട്രസ്റ്റിയുമായ അഭിമന്യ ജോസഫ് ഗ്രിഗോറിയോസ് തിരുമനസ്സുകൊണ്ട് ഈ അവകാശ സംരക്ഷണ യാത്രയെ സ്വീകരിക്കാൻ നമ്മുടെ ചാപ്പലിൽ എഴുന്നള്ളിയിരിക്കുന്നു. ഈ യാത്ര ചാപ്പലിൽ എത്തിച്ചേർന്ന് മടങ്ങുമ്പോൾ എല്ലാവിധമായിട്ടുള്ള പ്രാർത്ഥനയും സംരക്ഷണവും എല്ലാ പിന്തുണയും ഇതിനോട് ബന്ധപ്പെട്ട് എല്ലാവർക്കും നൽകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന അഭിമന്യ പിതാക്കന്മാരെ ഓരോരുത്തരെയും പേരുചൊല്ലി വിളിക്കുന്നതിനപ്പുറമായി ഹൃദയ ഭാഷയിൽ മണന്തുരുത്തി മാർത്തോമൻ കത്തീഡ്രലിലെ അന്ത്യോക്യ വിശ്വാസ സംരക്ഷണ സമിതിക്ക് വേണ്ടി, മാർത്തോമൻ കത്തീഡ്രൽ ദേവാലയത്തിലെ അപാലവൃദ്ധം ജനങ്ങൾക്ക് വേണ്ടി ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഇപ്പോൾ ഇവിടെ സ്വീകരണം കഴിഞ്ഞ് ചാപ്പലിലേക്ക് പോയി അഭിമന്യ ഇടവക മെത്രാപ്പൊലീത്തയും മലങ്കര മെത്രാപ്പൊലീത്തയുമായ ജോസഫ് മോർ ഗ്രിഗോറിയസ് തിരുമനസ്സുകൊണ്ട് ഈ യാത്രയെ സ്വാഗതം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് മടങ്ങുമ്പോൾ ഇത് മുളന്തുരുത്തിയുടെ മാത്രമല്ല പരിശുദ്ധ സഭയുടെ ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള മക്കൾക്കൊടി ബന്ധം പോലെ ഊഷ്മളമായ ബന്ധമുള്ള ഒരു ദേവാലയം എന്ന രീതിയിൽ ഇവിടെ നിന്ന് വർദ്ധിച്ച വീര്യത്തോടുകൂടെ വിശ്വാസത്തിന്റെ തീക്ഷ്ണത ആകാശം വിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് യാത്ര തിരിക്കുവാൻ ഇവർക്ക് ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ സപ്പോർട്ടും ഏത് പ്രതിസന്ധിയിലും പരിശുദ്ധ സഭയോട് ചേർന്ന് നിൽക്കണം. സഭയുടെ പിതാക്കന്മാർ കൽപ്പിക്കുന്നത് അക്ഷരം പ്രതി അനുസരിക്കണം. സഭയുടെ നേതൃത്വം നമ്മോട് ആവശ്യപ്പെടണം.
തുറന്നത് എന്ത് ത്യാഗം സഹിച്ചും നിർവഹിച്ച് നൽകുവാനുള്ള വലിയ ചുമതല നമുക്കുണ്ട്. അതിനൊന്നും മുളന്തുരുത്തിക്കാരെ പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല ഇത് ഓർമ്മപ്പെടുത്തുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശക്തി മുളന്തുരുത്തിയിൽ നിന്ന് പരിശുദ്ധ സഭയ്ക്ക് കിട്ടേണ്ടതായ സന്ദർഭമാണ്. മുളന്തുരുത്തിക്ക് പരിശുദ്ധ സഭയിൽ നിന്നും ആ വർദ്ധിത വീര്യത്തോടുകൂടിയ ശക്തി ലഭിക്കേണ്ട സമയമാണ്. ഇന്ന് ജൂബിലിയുടെ ആരംഭം കുറിച്ച ദിവസമാണ്. ഇടവമത്രാപോലിത്ത തിരുമനസ്സുകൊണ്ട് പെരുന്നാളിന്റെ മഹാജൂബിലിയുടെ പെരുന്നാളിന്റെ ആരംഭം കുറിച്ചുകൊണ്ടുള്ള പതാക ഉയർത്തിയപ്പോൾ പെരുന്നാള് ആരംഭിച്ചിരിക്കുകയാണ്. ദേശത്തിന്റെ നാനാഭാഗങ്ങളിൽ ചുറ്റി 4 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വലിയ പ്രദക്ഷിണമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിന്റെ ആരംഭത്തിൽ ഇന്ന് ഈ അനുഗ്രഹീത അവകാശ സംരക്ഷണ യാത്രയെ സ്വീകരിക്കാനുള്ള ഭാഗ്യം മുളന്തുരുത്തി ദേശത്തിന് ലഭിച്ചതിൽ പരിശുദ്ധ സഭയോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ അഭിമന്യ പിതാക്കന്മാരെയും സഭാഭാരവാഹികളെയും ഇതിനോട് ബന്ധപ്പെട്ട് യാത്രയിൽ ഉടനീളം കഷ്ടങ്ങളും ത്യാഗങ്ങളും സഹിച്ച് യോഗ്യ സിംഹാസനത്തിന്റെ കൊടി പാറിക്കുവാൻ തക്ക രീതിയിൽ ഇതിനെ അണിനിരന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇടവകയുടെ പേരിലുള്ള നന്ദി ഒരിക്കൽ കൂടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കും. ദൈവതരനാഥന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധയാക്കുമായ സുറിയാനി സഭ എന്ന സമാനതകളില്ലാത്ത വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ വ്യക്തമായൊരു നിയമനിർമ്മാണത്തിലൂടെ സഭ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിക്ക് ശാശ്വതമായ ഒരു പരിഹാരം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് December 15 മീനങ്ങാടിയിൽ നിന്ന് ആരംഭിച്ചതായ അവകാശ സംരക്ഷണ യാത്ര വളതുരുത്തി മർത്തോമൻ കത്തീഡ്രലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ നിവർപ്പിസ്കോപ്പ അച്ഛനും ദേവാലയത്തിലെ വികാരിമാരും ചേർന്ന് ഈ അവകാശ സംരക്ഷണ യാത്രയെ സ്വീകരിക്കുന്നു. ായ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇപ്പോൾ ചാപ്പലിലേക്ക് പോകാം. ചാപ്പലിൽ അഭിനന്ദനായ ഗ്രിഗോറിയസ് തിരുമേനി ഈ ജാഥയെ സ്വീകരിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഈ പള്ളിയുടെ നടയിലൂടെ ഞങ്ങളെ വലിച്ചിഴച്ചുവെങ്കിൽ മുളന്തുരുത്തി മുത്തപ്പന്റെ നട തൊട്ട് പറയുന്നു, എന്നല്ലെങ്കിൽ നാളെ ഇവിടെ വിശുദ്ധ ആരാധന അണയ്ക്കുവാനുള്ള ഒരു അവസരം സ്വർഗത്തിലെ ഉണ്ടാക്കി തരും. കുറെ കുപ്പായ വേഷധാരികൾ ഈ പള്ളിക്കുള്ളിൽ കയറി കൂടിയിട്ടുണ്ട്. അവരുടെ ശ്രദ്ധയിലേക്ക് പറയട്ടെ, ഞങ്ങളുടെ പുണ്യപ്പെട്ട പിതാക്കന്മാരുടെ കബറിടമാണ് ഞങ്ങൾക്ക് ബലം, ഞങ്ങൾക്ക് ശക്തി. ആ കബറിടത്തെ തൊട്ട് ഞങ്ങൾ സത്യം ചെയ്യുന്നു, ഞങ്ങളുടെ ജോരയും നീരും കൊടുത്ത് ഞങ്ങൾ മുളന്തുരുത്തി പള്ളി സംരക്ഷിക്കും. ഈ പള്ളി ഞങ്ങളുടെ ദേവാലയമാണ്. 3800 പരം വീട്ടുകാരുടെ സ്വത്താണ്. അവരുടെ കഷ്ടപ്പാടും അവരുടെ ത്യാഗവുമാണ് ഇന്ന് നിങ്ങൾ ഇരുന്ന് തിന്നുന്നത് എന്നുള്ള ബോധം അല്പകാലത്തേക്കെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന ഈ തരുണത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിച്ച് നിർത്തുന്നു. നമുക്ക് യാത്ര തുടരാം. ശിവ
കസ്റ്റഡിയിലും അവിടെ പെരുന്നാൾ നടത്തുന്ന ഒരു
ഒരുപക്ഷെങ്കിലും ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന ഒരു കാര്യമാണ്. മുളതിരുത്തിയിലെ ഒരു ആഘോഷത്തിൻ്റെയും ആത്മീയതയുടെയും കൊടുമുടിയിലെത്തുന്ന ഒരു പെരുന്നാളാണ് ഈ ജൂലി പെരുന്നാൾ. സംഘർഷഭരിതമായ ഒത്തിരി സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഈ ദേവാലയവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അവകാശങ്ങൾ അവസാനം വരെയും അവകാശം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എല്ലാ നിലകളിലും പരിശ്രമിച്ചുവെങ്കിലും നിയമത്തിൻ്റെ പിൻബലത്തിൽ നമുക്ക് ബലമായി പുറത്തേക്ക് പോരേണ്ടതായിരുന്നു. എന്നാൽ സഭ തങ്ങൾക്ക് അവകാശപ്പെട്ട ഉടമസ്ഥതയിൽ നിന്നും പുറകോട്ട് പോകുവാൻ തയ്യാറില്ല. നീതി നിഷേധിക്കപ്പെടുമ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയിലും പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള നിയമനിർമ്മാണം സത്യസുറിയാനുസരിക്ക് നിർമ്മിച്ചു തരുവാനും അതിലൂടെ ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള ഈ വ്യവഹാരത്തിന് തർക്കത്തിന് പള്ളിപ്പിടുത്തത്തിന് ഒരു ശമനമുണ്ടാകുവാനും ആത്യന്തികമായി ഒരു തീർപ്പ് കൽപ്പിക്കുവാനും ക്രിസ്തീയ സഭകൾക്ക് മുഴുവനും എല്ലാ സമുദായങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ ഭേദമന്യേ മതഭേദമന്യേ മതമില്ലാത്തവർക്കും ഒക്കെ ഒരുപോലെ വേദനയും ഭാരവും ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയായ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ പുരാതനമായ സഭയിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഈ പോര് ഇതിലൂടെ അവസാനിക്കുന്നു. ഇനിയും ഇത് മുന്നോട്ട് പോകുവാൻ അനുവദിക്കരുത്. ഒരു പക്ഷേ വീട്ടിലിന് ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ശാശ്വതമായ പരിഹാരമുണ്ടായാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇതിലൊന്നും താല്പര്യമില്ലാത്ത ഈ പള്ളിപ്പിടുത്തവും ശവം വെച്ച് വില പറയുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായത് ഏറെ വേദനിക്കുന്ന അനേകം വരുന്ന മറുവിഭാഗത്തിലെ ഓർത്തഡോക്സ് സഭയിലെ ആളുകളുണ്ട്. അവരായിരിക്കും ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു നിയമനിർമ്മാണത്തിലൂടെ കോടതികളുടെ വിധികളിലൂടെയുള്ള നൂലാമാലകളിൽ കല്ലിച്ചു തൂങ്ങി അവകാശികളെ പുറത്താക്കിക്കൊണ്ട് ചെറിയൊരു മൈനോറിറ്റി പള്ളി കൈവശം പിടിച്ചിരുന്നു. പലയിടങ്ങളിലും ഒരു കുടുംബം പോലും ഇല്ലാഞ്ഞിട്ട് അവിടെയും പള്ളികൾ കയ്യേറുന്ന അല്ലെങ്കിൽ അവിടെ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന സാഹചര്യം പത്തനംതിട്ടയിലും വണ്ടിക്കോട് കോട്ടയത്തും തുടങ്ങി എരുവാർക്കും പള്ളികളുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് ഒരു സാംസ്കാരിക കേരളത്തിൽ വിദ്യാഭ്യാസവും സംസ്കാരവും വിവരവുമുള്ളവർക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നുള്ളത് പല പ്രാവശ്യം ചിന്തിക്കേണ്ടതാണ്. ഇവിടെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കുവാൻ സഭ ഒരിക്കലും ആരെയും ആഹ്വാനം ചെയ്തിട്ടില്ല. 52 പള്ളികൾ നഷ്ടപ്പെട്ടപ്പോഴും അവിടെയൊന്നും ആരും സമാധാനത്തിന് ഭംഗം വരുന്ന യാതൊന്നും ചെയ്തിട്ടില്ല. അവകാശികൾ ഉടമസ്ഥ തങ്ങൾക്ക് അവകാശപ്പെട്ടിടത്ത് പ്രാർത്ഥിച്ചിരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. കയ്യിൽ വേദപുസ്തകവും പ്രാർത്ഥനാ പുസ്തകവും പാട്ടുപുസ്തകവും മാത്രമാണ് പള്ളികളിൽ ദേവാലയം സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ദേവമക്കളുടെ കൈവശമുണ്ടായിരുന്നത്. അവരാരും ഒരിക്കലും അക്രമകാരികളായിരുന്നില്ല, അങ്ങനെയാവുകയുമില്ല. എന്നാൽ നിയമത്തിൻ്റെ പിൻബലത്തിൽ പോലീസ് പള്ളി കസ്റ്റഡിയിലെടുത്ത് മറുവിഭാഗത്തിന് കൈമാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ ബഹുമാനിക്കുന്നില്ല. പരങ്കര സഭയുടെ യഹോവായ സുനിയാനി സഭയുടെ വലിയ ഭാഗ്യമാണ് ശ്രീഭായുടെ പുണ്യപുട തിരുശേഷം പ്രദർശിത പത്രമേനി ഇവിടേക്ക് രണ്ടാം ഊർഷ്മയിൽ നിന്ന് പരിശുദ്ധപാത്രാവായ നാമധേയം ചെയ്യപ്പെട്ട പരിശുദ്ധ ദൈവാലയത്തിന് തിരുശേഷിപ്പായും നൽകിയിട്ടുണ്ട്. അഹബായ ശ്രീയാനി സദ്യ പത്മശ്രീഹായുടെ പത്മശ്രീഹായുടെ തിരുശേഷിപ്പ് മറ്റ് ദേവാലയങ്ങളിൽ ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവർ മഹാഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്.
ഈ സമര പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട യാത്ര ചെയ്യുന്നവർക്ക് പിന്നെ ഇവിടെ തിരുശേഷിപ്പ് വണങ്ങുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഒക്കെയുള്ള അവസരമുണ്ടായി. നിശ്ചയമായിട്ടും പരിശുദ്ധനായ മക്കളുമാശിയുമായിട്ട് മന്ത്രിസഭയിൽ പ്രാർത്ഥനയും ഈ അനുഗ്രഹീത അവകാശ സംരക്ഷണ യാത്രയ്ക്ക് കൂടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്യധ്വാനം ചെയ്ത് എല്ലായിടത്തും ഓടിയെത്തി അഭിവന്ദരായ ത്രിവേണിമാർ ഈ സംരക്ഷണ യാത്രയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു. വലിയൊരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു കാൽവയ്പ്പാണ് അത്. ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും സഹകരിക്കുകയും പങ്കുചേരുകയും ചെയ്യണമെന്ന് വിനയത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. സഭ സമിതികൾ കൂടി സഭദോസ് തീരുമാനിച്ചതനുസരിച്ച് സമരസമിതിക്ക് ജനറൽ കൺവീനറായ പ്രതിനായ അലക്സാണ്ടർ സ്ത്രീ തെരഞ്ഞെടുക്കുന്നു. എല്ലാ അഭിമുഖരായ നേതാക്കന്മാരും ബലഹീനനായ എന്നോടൊപ്പം ചേർന്ന് ഈ സഹന സമരത്തിൻ്റെ വൈസ് ചെയർമാൻമാരായി ശുശ്രൂഷിച്ചിട്ട് വരുന്നു. ശേഷം കാതോലിക്ക ബാവായുടെ എല്ലാ വിധത്തിലുള്ളതായ പ്രാർത്ഥനയും ആശംസയും ഈ അവകാശ സംരക്ഷണ യാത്രയ്ക്കുണ്ട്. തിരുവനന്തപുരം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഈ അവകാശ സംരക്ഷണ യാത്ര ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനും നമ്മുടെ നഷ്ടപ്പെട്ട ദേവാലയങ്ങളിൽ നമുക്ക് ആരാധനയ്ക്കുള്ളതായ സാഹചര്യങ്ങൾ ഉണ്ടാകുവാനും ഇനിയും നമ്മുടെ ദേവാലയങ്ങളൊന്നും നഷ്ടപ്പെടാതിരിക്കുവാനും ഇതൊക്കെ ഒരു മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കണം. കണ്ണുനീരൊഴുക്കിയും പ്രാർത്ഥിച്ചും ഈ സഭയെ കരുതിയും ചേർന്ന് നിൽക്കുന്ന ദൈവമക്കളുടെ സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും നാളുകൾ ഓർത്തെടുക്കുന്നു. ഒത്തിരി കേസുകൾ ഈ പാവപ്പെട്ടവരുടെ പേരിൽ പല വകുപ്പുകൾ ചുമത്തി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒത്തിരി പ്രയാസത്തോടു കൂടിയാണ് ദൈവമക്കൾ നമ്മളോട് പറയുന്നത്. പലരും നഷ്ടപ്പെട്ടു. സെമിത്തേരികൾ വൈദികരില്ല, സംസ്കാരം നടത്താൻ പറ്റുന്നില്ല, പുതിയൊരു ദേവാലയമില്ല, എല്ലാം പുതിയതായിട്ട് ഉണ്ടാകണം. ഇതെല്ലാമായിട്ടും വീണ്ടും കേസിൻ്റെ കുറച്ച് കേസുമായി വിശ്വാസികളെ നിർവീര്യമാക്കുന്ന രീതിയിലുള്ള സമീപനം മറുവിഭാഗം തുടരുന്നത് ഏറെ ഖേദകരവും ഏറെ അകലപനീയവുമാണ്. ഞാൻ ദുഃഖിപ്പിക്കില്ല. സ്വപ്നത്തിലെ ദൈവം ശക്തിസുര്യാനി സഭയുടെ പ്രാർത്ഥന കേട്ട് ഈ സഭയ്ക്ക് ആശ്വാസവും സമാധാനവും സ്വസ്ഥതയും സ്വാതന്ത്ര്യവും നൽകുമെന്നുള്ളതായ പ്രത്യാശയെ നമുക്ക് മുന്നോട്ട് പോകാം. ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ഒരു വലിയ സന്ദർഭത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി സമയത്ത് 45 ദിവസം മരിച്ച ഒരമ്മയുടെ മൃതദേഹം സംസ്കരിക്കാനാകാതെ അവരുടെ അന്ത്യാഭിലാഷം സാധിക്കുന്നതിന് വേണ്ടി സ്വന്തം വീട്ടിൽ പ്രത്യേക പേടകമുണ്ടാക്കി മൃതശരീരം സൂക്ഷിച്ചു വെച്ചു. എത്രയോ ദിവസങ്ങൾ കാത്തിരുന്നു. സ്വർഗത്തിലെ ദൈവം പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയും സഭയുടെ കണ്ണുനീരും എല്ലാം കേട്ട് കേരള ഗവൺമെന്റ് ഒരു നിയമം പാസാക്കി തന്നു. ഇവിടുത്തെ രാഷ്ട്രീയ ഭേദമേ എല്ലാ പാർട്ടികളും അതിനോട് സഹകരിച്ചു. ഗവർണർ അത് നിയമമാക്കി ഒരു പ്രാബല്യത്തിൽ വന്നു. അതിന് പൂർണ്ണ രൂപത്തിൽ ഇപ്പോഴും വിശ്വാസികൾ അത് തൃപ്തരല്ല എങ്കിൽ കൂടി അങ്ങനൊരു തീരുമാനം ഗവൺമെന്റ് എടുത്തതവരെ ആശ്വാസകരമായി സ്ഥിരം നന്ദിയോടുകൂടി ഓർക്കുന്നു. തുടർന്നും ഈ പ്രാർത്ഥനയും ആവശ്യവും ഇച്ഛാശക്തിയോടുകൂടി നിറവേറ്റാൻ കഴിയുന്ന കഴിവുള്ള ആർജവുമുള്ള ഒരു ഗവൺമെന്റാണ് ബഹുമാനപ്പെട്ട പിണറായി സർക്കാരിൻ്റെ ഗവൺമെന്റ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സഭയെ വലിയ കരുതലുണ്ട്. ശ്രേഷ്ഠ കാതോലിക്ക ബാവായി അതുപോലെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു ശ്രേഷ്ഠനായ രാഷ്ട്രീയ നേതാവും കേരളത്തിൻ്റെ അതിശ്രേഷ്ഠനായ മുഖ്യമന്ത്രിയുമാണ്. ബാവായുടെ വാർദ്ധക്യത്തിൽ ഈ സഭ ആടി ഒഴിഞ്ഞ് കഷണങ്ങളായി പോകാതെ അദ്ദേഹ വാർദ്ധക്യത്തിൻ്റെ സഹായപ്പെടുത്തിയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ ഈ സഭയുടെ ശാശ്വതമായ ഒരു സമാധാനം ഒരു നിയമനിർമ്മാണത്തിലൂടെ ഉണ്ടാകുവാൻ സ്വർഗത്തിലെ ദൈവം ബാബായുടെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ പാവപ്പെട്ട വിശ്വാസികളുടെ പ്രാർത്ഥനയും ആഗ്രഹവും സാധിച്ചെടുക്കുന്നതിലൂടെ കേരളത്തിൻ്റെ പൊതുസമൂഹം യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ
കേരള ഗവൺമെന്റ് കേരളത്തിലെ ഭരണ പ്രതിപക്ഷമേ വ്യത്യാസമില്ലാതെ കേരള അസംബ്ലി അങ്ങനെ കേരള ഗവർണർ അങ്ങനെ ഒരു നിയമം പാസാക്കി ഈ വ്യവഹാരം ഈ പള്ളിവിടുത്തം അവസാനിപ്പിക്കട്ടെ. ഓരോ ഇടവകകളും അതിൻ്റെ മെജോറിറ്റി ഭരിക്കുന്ന ആളുകൾ അത് ഭരണം തുടരട്ടെ. ഏതെങ്കിലും ഇടവകകളിൽ ചെറിയൊരു വിഭാഗത്തിന് ആരാധിക്കുവാൻ സൗകര്യമുണ്ടാകണമെങ്കിൽ അത് നമുക്ക് ചെയ്തു കൊടുക്കാം. ആരെയും തള്ളിക്കളയാതെ ആരെയും പുറത്തു പോകുവാൻ അനുവദിക്കാതെ അർഹമായ ആവശ്യങ്ങൾ ചെറിയ വിഭാഗമെങ്കിലും അവർക്ക് കൊടുക്കുകൊണ്ട് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം. മലബാർ ഭദ്രാസനത്തിൽ എത്രയോ മാതൃകാപരമായി ഒരു ഭദ്രാസനത്തിൽ മുഴുവൻ തർക്കങ്ങളും തീർന്നു. അതുപോലെ സമാനമായി ബന്ധപ്പെട്ട ദേവാലയങ്ങളിൽ ഈ ദിശയിൽ ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസത്തിന് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് പൗരോഹിത്യത്തിൽ ഓരോരോ പരിശുദ്ധ ഔദ്യോഗിക സിംഹാസനമാണെന്ന് വിശ്വസിക്കുന്ന പരിശുദ്ധ പത്രോസിന്റെ ശൈഖിക സിംഹാസനത്തിൽ ഭാഗ്യമോടെ വാണരുതെന്ന് പിതാക്കന്മാരുടെ പിതാവും ഇടയന്മാരുടെയും ഇടയന്മാരായ 123-ാമത്തെ പത്രിക്കായി വാണരുതെന്ന് പരിശുദ്ധ ഇഗ്നാത്യോസ് അത്രയും രണ്ടാമൻ ബാബാ തിരുമേനിയുടെ ആത്മീയ മേലധ്യക്ഷതയും കീഴിൽ ആ വിശ്വാസത്തിൽ ആ താല്പര്യത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ദേവാലയങ്ങളിൽ ആ ദിശയിൽ തന്നെ ആ കാര്യങ്ങൾ മുൻപോട്ട് പോകണം. എല്ലാറ്റിനും നല്ല ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകട്ടെ. ഉറവുകളും അതുപോലെയുള്ള അകൽച്ചകളും ഒക്കെ മാറ്റപ്പെടട്ടെ. സഹോദരങ്ങളായി സഹവസിച്ചുകൊണ്ടും സഹോദരങ്ങളായി സ്നേഹത്തോടെ ജീവിച്ചുകൊണ്ടും പരസ്പരം ആദരിച്ചും സ്നേഹിച്ചും മുൻപോട്ട് പോകുവാൻ ഒരു നിയമനിർമ്മാണത്തിലൂടെ ശാശ്വത പരിഹാരം ഉണ്ടാകട്ടെ. ഈ പ്രാർത്ഥനയും ഈ അധ്വാനവും ദൈവസന്നിധിയിലുള്ള ഈ അപേക്ഷയും നിശ്ചയമായിട്ടും പരിശുദ്ധ മർത്തോമാശ്ലീഹായുടെ തിരുശേഷത്തിലൂടെ ചേർന്ന് നിന്നുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം ദൈവസന്നിധി അഭ്യർത്ഥിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. നമുക്ക് ആ ദിശയിൽ ആത്മബലം സ്വീകരിച്ചു മനോബലത്തോടുകൂടി ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോകാം. ഇന്ന് ഈ യാത്രയ്ക്ക് പിതാവായ ബാംഗ്ലൂർ മൈലാപ്പൂർ ഭദ്രാസനങ്ങളുടെ മെത്രാപോലിത്ത ഐസപ്പ റസ്താദ്യോസ് തിരുമേനിയും അതുപോലെ തന്നെ നമ്മുടെ വറ്റുഴ മേഖലയിലെ മെത്രാപോലിത്ത ഇതിൻ്റെ പിതാവായ അന്തിമസ് തിരുമേനിയും നേതൃത്വം നൽകുന്നു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അരശന്തോസ് തിരുമേനിക്ക് വളരെ അത്യാവശ്യമായി ബോംബെക്ക് ഒരു സംസ്കാരം സംബന്ധിച്ച് പോകേണ്ടതായി വന്നു. അദ്ദേഹം രാത്രി തന്നെ തിരിച്ചു വരുമെന്നാണ് അറിയുന്നത്. സഭയിലെ വൈദിക ട്രസ്റ്റി അതുപോലെ തന്നെ പരമായ ട്രസ്റ്റി അതുപോലെ തന്നെ ഇത്രയും പ്രിയപ്പെട്ട ജോണായ കൃഷൻ ഈ ഇതിൻ്റെ ചെയർമാനായി പ്രവർത്തിക്കുന്ന പിതാവായ കോഴിക്കാട് തിരുമേനി അദ്ദേഹവും ഇന്നലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഇന്നലെ ചെറിയ ശാരീരിക അസ്വസ്ഥതകളുണ്ടായി. അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള തിരുമേനിയാണ്. ഇന്ന് നാളെയും ശാരീരികമായി വസ്തുത്തിന് ശേഷം ഒരു പക്ഷേങ്കിൽ അദ്ദേഹം തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവേണ്ടതായിട്ട് വരും. തിരുമേനിയെ പ്രത്യേകമായിട്ട് അവർക്ക് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ജോണായ കൃഷൻ ഈ യാത്രയുടെ ചുമതലയിലുള്ള അത്രയും പ്രിയപ്പെട്ട സുരേഷ് പ്രഞ്ചിപാലൻ അതുപോലെ തന്നെ മലയാളി കമ്മിറ്റി വർക്കിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് വളരെ കൂടുതലുണ്ട്. ഇത് അസോസിയേഷൻ വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യം ചെയ്തു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അവകാശ സംരക്ഷണ യാത്രയിൽ ഒത്തിരി കാര്യങ്ങൾ നിശ്ചയമനുസരിച്ചുകൊണ്ടുള്ള ഒരു ബസ് ഇതിനോടൊപ്പം പോകുന്നുണ്ട്. പെട്ടെന്ന് നോട്ടത്തിൽ ഈ സഭയ്ക്ക് ഈ കഴിഞ്ഞ കാലത്ത് അനുഭവിക്കേണ്ടി വന്നതായ ചിത്താനുഭവങ്ങളുടെ നേർചിത്രമാണ് ആ ബസ്. ആ ആശയം അതിനുവേണ്ടി കഷ്ടപ്പെട്ടതുമൊക്കെ നമ്മുടെ സഭയിലെ യൂത്ത് അസോസിയേഷൻ്റെ പ്രസിഡന്റ് തിരുമേനിയായ അശ്വത് തിരുമേനിയും തിരുമേനിയോടൊപ്പം ചേർന്നതാണ്. ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ജോസ്മോൻ കാട്ടുമങ്ങാട്ടും അതുപോലെ സെൻട്രൽ കമ്മിറ്റി മെമ്പറും യൂത്ത് അസോസിയേഷൻ്റെ പ്രവർത്തകരുമായ പ്രിയപ്പെട്ട ബൈജു മാത്താറയും അതുപോലെ തന്നെ യൂത്ത് അസോസിയേഷൻ്റെ മറ്റു ഭാരവാഹികളാണ് പ്രതിരാസനത്തിൻ്റെ പ്രതിരാസന യൂത്ത് അസോസിയേഷൻ സെക്രട്ടറിയും അത് മുൻപുകളിൽ നിൽക്കുന്നു. എല്ലാ യൂത്ത് അസോസിയേഷൻ പ്രവർത്തകരോടുള്ള പ്രത്യേകമായ സ്നേഹവും സന്തോഷവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുക. വിശുദ്ധമാക്കുമെന്നത്
ഏത് കാലത്തും ഏത് സമയത്തും ശിവയിൽ നിന്നുള്ള പരിശുദ്ധ പിതാക്കന്മാർ അവരുടെ കീഴിലും പ്രിയപ്പെട്ട ദൈവാലയമാണ്. അവരുടെ ആ പിതാക്കന്മാരുടെ കബറുകൾ രൂപം വയ്ക്കേണ്ടത് ആ സിംഹാസനത്തിൻ്റെ കീഴിൽ വിശ്വസിച്ചു നിൽക്കുന്ന പിതാക്കന്മാരാണ്. അതിൽ നിഷേധിക്കുന്നു. ഞാൻ വീണ്ടും അതിലേക്ക് പോകുന്നില്ല. എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിച്ചിട്ട് തുടർന്നുള്ള യാത്രയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും അനുഗ്രഹങ്ങളും വേണം. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മളെല്ലാവരോടും കൂടി പ്രാർത്ഥിച്ചിരിക്കുന്നതായിരിക്കും. സ്ത്രീ ഭിന്നതമായിരിക്കുന്ന ഒരു സിനിമയിൽ